വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചണിലേ. ഇന്ന് ഞാനിവിടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി റൈസ് കുക്കറിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് കാണിക്കുന്നത്. എൻ്റെ വ്യൂവേഴ്സ് കുറേ നാളുകളായിട്ട് പറയുന്നൊരു കാര്യമാണ് ഈ വീഡിയോ ഇടണമെന്ന്. നല്ല തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ ബിരിയാണി കഴിക്കണമെന്ന് തോന്നുമ്പോൾ തന്നെ നമുക്കിത് 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. തയ്യാറാക്കിയെടുക്കാൻ 10 മിനിറ്റ് മതിയെങ്കിലും കഴിക്കാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 കിലോ വരെ വെക്കാൻ പറ്റുന്ന റൈസ് കുക്കറാണിത്. ഞാനിതിലാണ് തേങ്ങാച്ചോറും നെയ്ച്ചോറൊക്കെ വെക്കാറ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടാറുണ്ട്. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബിരിയാണി റൈസ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതൊന്ന് അളന്നെടുക്കാം. ഈ ഒരു കപ്പ് വെച്ച് 1.5 കപ്പ് അരിയാണ് എടുക്കുന്നത്. ബിരിയാണിയിലേക്കുള്ള വെള്ളം അളന്നെടുക്കാൻ പാകത്തിനാണ് അരി ഇതിലേക്ക് മാറ്റുന്നത്. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. സാധാരണ നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇരട്ടി വെള്ളമാണ് ഒഴിക്കാറ്. പക്ഷേ റൈസ് കുക്കറിൽ തയ്യാറാക്കുമ്പോൾ അല്പം വെള്ളം കുറച്ചിട്ടേ ഒഴിക്കാവൂ. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പാത്രം വെച്ച് 1.25 പാത്രം തിളച്ച വെള്ളമാണ് ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഒഴിക്കേണ്ടത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി പോട്ട് വെച്ച് കൊടുക്കാം. ഇത് ചൂടായി വന്നതിന് ശേഷം 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 ഏലക്കായ, 3 ഗ്രാമ്പൂ, 2 പീസ് പട്ട ഇവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടിയതിന് ശേഷം 2 മീഡിയം സൈസ് സവാള നൈസായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പിടാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വീതം ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചത് എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കാം. ചെറിയ 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് ആയതുകൊണ്ട് ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് നേരത്തെ വേവിച്ച് വെച്ച 1 കിലോ ബീഫാണ്. ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് വേവിച്ചതാണിത്. 80% വേവായിട്ടുണ്ട്. ഇനി 1/4 കപ്പ് തൈര്, 1 ചെറുനാരങ്ങയുടെ നീര്, 1/4 കപ്പ് മല്ലിയില, ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയിലയാണ്. ഇനി 1/4 കപ്പ് പൊതിനയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 1.25 പാത്രം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതിലൊഴിച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം.
സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നേരത്തെ നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ച ഗോൾഡൻ സവാളയും അണ്ടിയും മുന്തിരിയും നെയ്യോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ രണ്ട് സവാളയാണ് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കാം. ഇനി ഇതൊരു 3/4 മണിക്കൂർ ഇതിൽ കിടന്ന് ദമ്മായിട്ടൊന്ന് വേവണം. ഇപ്പോൾ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഹൈവ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബീഫൊക്കെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അരിയൊന്നും കുഴഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ റൈസ് കുക്കറിൽ ബിരിയാണി തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടിലൻ ദം ബിരിയാണി തന്നെ, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.